എട്ടാം ക്ലാസ്സിലെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എ ബി സി ഡി എഫ് എന്ന് പറയുന്ന ഒരു റെഗുലർ ഹെക്സഗൺ ആണ്, സമഷട്ഭുജം എങ്കിൽ അതിന് ഒന്നിടവിട്ട ശീർഷങ്ങൾ യോജിപ്പിച്ച് ഓൾട്ടർനേറ്റ് വെർട്ടീസസ് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ട്രയാംഗിൾ ആണ് ബി ഡി എഫ്. പ്രൂവ് ദാറ്റ് ട്രയാംഗിൾ ബി ഡി എഫ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ, അതാണ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ട്രയാംഗിൾ ബി ഡി എഫ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. ഇക്വിലാറ്ററൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയുണ്ട്. ഒന്നുകിൽ മൂന്ന് ആംഗിൾസ് സിക്സ്റ്റി ആന്ന് പറയാം, അല്ലെങ്കിൽ മൂന്ന് സൈഡ്സ് ഈക്വൽ ആന്ന് പറയാം. ഏത് മെത്തേഡ് വേണമെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് ഓരോ ആംഗിൾ എത്രയായിരിക്കും? ഹൗ മച്ച് ഈസ് ആംഗിൾ? ഈ ആംഗിൾ എത്രയായിരിക്കണം? ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈസ് 120 ഡിഗ്രി. ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഈസ് 120 ഡിഗ്രി. ഞാനിത് ഈ ആംഗിളിന് വണ്ണും ഈ ആംഗിളിന് ടൂന്നും പേര് കൊടുക്കുക വിചാരിക്കാം. അപ്പൊ ആംഗിൾ വണ്ണും ആംഗിൾ ടൂ എങ്ങനെ വരണം? ആംഗിൾ വണ്ണും ആംഗിൾ വൺ ഈക്വൽ ടു ആംഗിൾ ടു. എന്താ റീസൺ? ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. ബിക്കോസ് റെഗുലർ ഹെക്സൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോ എഫ് ഇയും ഇ ഡിയും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാംഗിൾ ആണ് അപ്പൊ ഇത്. കാരണം ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ടു സൈഡ്സ് ഈക്വൽ ആയ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ വണ്ണും ആംഗിൾ ടൂ ഈക്വൽ ആയിരിക്കും. അത് രണ്ടും 180 നിന്ന് 120 കുറച്ചാൽ കിട്ടുന്നത് ഇതിന്റെ സമ്മാണ്. അപ്പൊ അത് 180 നിന്ന് 120 കുറച്ച് അതിന്റെ ഹാഫ് എടുത്താൽ മതി. ബിക്കോസ് മൂന്ന് ആംഗിളും കൂടി ആഡ് ചെയ്താല് 180 ആയിരിക്കും. അതായത് ആംഗിൾ വണ്ണും ആംഗിൾ ടൂവും ആംഗിൾ ഇയും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 വരും. അപ്പൊ ആംഗിൾ ഇ 180 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് ആംഗിൾ വണ്ണിന്റെയും ആംഗിൾ ടൂവിന്റെയും സമ്മായിരിക്കും. ഈ രണ്ട് കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 - 120. അപ്പൊ ഇത് രണ്ടും അതിന്റെ പകുതി വിധം വരും. അത് 180 - 120 60/2 = 30 എന്ന് കിട്ടും. അപ്പൊ ഈ ആംഗിള് ആംഗിൾ വൺ 30 ആയി, ആംഗിൾ ടൂവും 30 ആയി. അതുപോലെ ഈ ആംഗിളിന് ഞാൻ പേര് കൊടുക്കുക ആംഗിൾ 3 എന്നായിക്കോട്ടെ, ഇത് ആംഗിൾ 4 എന്നായിക്കോട്ടെ. ഇവിടെ ഈ ആംഗിൾ എത്രയായിരിക്കണം? 120 ആയിരിക്കും. അപ്പൊ ദെയർഫോർ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ഇതുപോലെ തന്നെ 180 - 120 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 180 നിന്ന് 120 കുറച്ചാൽ 60/2, അത് എത്ര തന്നെ കിട്ടും? 30 കിട്ടും. അപ്പൊ ഇത് 30 ആണ്, ഇത് 30 ആണ്. ആംഗിൾ 1 ഈക്വൽ ടു 30, ആംഗിൾ 3 ഈക്വൽ ടു 30. അപ്പൊ ഈ ആംഗിൾ കാണാൻ ഇതാതെ ഇത്രയും 120 ആണ്. 120 നിന്ന് ഈ 30 ഈ 30 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഈ രണ്ടാംഗിളും 120 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ ആംഗിൾ കിട്ടുക. ദെയർഫോർ ആംഗിൾ ബി എഫ് ഡി, ആംഗിൾ ബി എഫ് ഡി ഈസ് ഈക്വൽ ടു 120 - 30 + 30. കാരണം ഇത് 30 ആണ്, ഇതും 30 ആണ്, മൊത്തം 120 ആണ്. അപ്പൊ 120 നിന്ന് ആ 30 കുറച്ചാൽ 120 - 60 = 60 എന്ന്. അപ്പൊ ഈ കോൺ എത്ര കിട്ടി? 60 എന്ന് കിട്ടി. അതുപോലെ ഇതിന് ഞാൻ 5 എന്നും ഇതിന് 6 എന്നും കൊടുത്തു വിചാരിക്കുക. അപ്പോ 5 ഉം 6 ഉം ആംഗിൾ 5 = ആംഗിൾ 6 = 180 - 120 / 2 = 60/2 = 30. ഇപ്പോൾ ചെയ്ത പോലെ ഇതെല്ലാം സിമിലാർലി കഴിഞ്ഞാലും മതി, ഒരെണ്ണം നമ്മൾ വിശദീകരിച്ചാൽ മതി. അപ്പോ ഇത് ആംഗിൾ 5 ഉം 30 ആണ്, ആംഗിൾ 6 ഉം 30 ആണ്. അപ്പൊ ഇത് 30 എന്ന് കിട്ടി, ഇത് 30 എന്ന് കിട്ടി. അപ്പോ ഈ ആംഗിൾ കണ്ടോ, ആംഗിൾ ദെയർഫോർ ആംഗിൾ ബി എഫ് ബി ഡി എഫ് ബി ഡി എഫ് ബി ഡി എന്ന് പറയുന്ന ആംഗിള് ഇത് മൊത്തം 120 ആണ്. ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ, ഹെക്സഗണിന്റെ ഓരോ ആംഗിളും 120 ആയതുകൊണ്ട് ഈ 120 നിന്ന് ഈ ആംഗിൾ 5 ഉം ആംഗിൾ 4 ഉം കുറച്ചാൽ മതി. അതായത് 30 ഉം 30 ഉം 160 കുറയ്ക്കുക. 120 - 30 + 30 = 120 - 60
that is 60 degree appo angle 60 degree kitte similarly angle bdf angle bdf is also 60 degree appo ella angle idu 60 nu kitti idu 60 nu kitti since all angle 60 degree it is an equilateral triangle kanne problem thil okka nammal cheyathu pole idu pole angle kandupidichu mathram namukku idu ingane cheyan pattum angle kandupidichu ingane manasilayo ഒരു കോൺ 120 ഇത് 120 ആണ് അപ്പോ ഈ രണ്ട് വശവും തുല്യമായതുകൊണ്ട് റെഗുലർ ഹെച്ചന്റെ എല്ലാ സൈഡ്സ് ഈക്വൽ അപ്പോൾ ഇത് രണ്ട് തുല്യമായതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമാണ് അതിന്റെ ശീർഷത്തിലുള്ള ഈ കോൺ 120 കിട്ടി അപ്പോൾ മറ്റു രണ്ട് കോണും തുല്യമാണ് അപ്പോൾ ഇത് രണ്ടും 180 നിന്ന് ഈ 120 കുറച്ചിട്ട് പകുതി വീതെടുത്താൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് 30 ഇത് 30 അതേപോലെ ഇതിൽ ഇത് 30 ഇത് 30 അതേപോലെ ഇതിൽ ഇത് 30 ഇതിൽ 30 അപ്പോൾ ഈ 30 30 മൊത്തം കോണായ 120 എന്ന് കുറച്ചാൽ 60 കിട്ടും അതാണ് ഈ കോൺ അതുപോലെ ഇവിടെ 30 30 120 എന്ന് കുറച്ചു 60 കിട്ടി 30 30 120 എന്ന് കുറച്ചു 60 കിട്ടി അപ്പോൾ മൂന്ന് കോണും 60 ആയതുകൊണ്ട് സിൻസ് ഓൾ ആംഗിൾ 60 ഡിഗ്രി സിൻസ് ഓൾ ആംഗിൾസ് 60 ഡിഗ്രി ട്രയാംഗിൾ BDF ഈസ് इक्विलैटरल കാരണം ടു സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിളും അല്ലേ അപ്പോൾ ഈ രണ്ട് ട്രയാംഗിളും ഈക്വൽ ആണ് അതുകൊണ്ട് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് അപ്പോൾ BF ഉം BD ഉം FD ഉം ഈക്വൽ ആയി അതുകൊണ്ട് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ അങ്ങനെ വേറെ രീതിയിലും ചെയ്യാം വൺ ടു എക്സാമ്പിൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് വെച്ച് അതായത് ഐസോസെൽസ് ട്രയാംഗിൾ ഉപയോഗിക്കാതെ ചെയ്യുന്ന ഒരു രീതിയാണ് അതായത് സൈഡ്സ് എല്ലാം ഈക്വൽ ആണെന്ന് നമുക്കറിയാം അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ് 120 ഡിഗ്രി ആണ് അപ്പോൾ രണ്ട് സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് ഈ മൂന്ന് ട്രയാംഗിളും ഈക്വൽ ആയി ട്രയാംഗിൾ ഈക്വൽ ആയതുകൊണ്ട് സൈഡ്സും ഈക്വൽ ആയി ഈ രീതിയിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ക്ലിയർ ആണ് 59-ാമത്തെ പേജിൽ 9-ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്ന ABCDEF ഈസ് എ റെഗുലർ ഹെക്സഗൺ Prove that ACDF is a rectangle. ഇവിടെ ACDF ഒരു rectangle ആണ് പ്രൂവ് ചെയ്യണ്ട. rectangle ആണ് പ്രൂവ് ചെയ്യാനുള്ള എളുപ്പം. അതിന്റെ എല്ലാ ആംഗിൾസും 90 ആണ് പറയ. ഈ ഫോൾഡ് ആംഗിൾസ് 90 ഡിഗ്രി ദി ക്വാഡ്രിലാറ്ററൽ ഈസ് എ rectangle. അപ്പോൾ എല്ലാ കോണുകളും 90 ഡിഗ്രി ആണ് തെളിയിച്ചാണ്. അപ്പോൾ ABCDEF എന്ന് പറയുന്ന ഒരു സമഷഡ്ഭുജമാണ്. അപ്പോൾ സമഷഡ്ഭുജമാകുമ്പോൾ ഓരോ കോണും നമുക്കറിയാം 120 ഡിഗ്രി ആണ്. നമ്മൾ ആദ്യം കഴിഞ്ഞ കണക്കിൽ ചെയ്തതുപോലെ തന്നെ ആംഗിൾ ഇ എന്ന് പറയുന്നത് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആണ് ആംഗിൾ ഇ ഈസ് 120 ഡിഗ്രി അപ്പോൾ ഇത് നമ്മൾ ആംഗിൾ 1 എന്നും ആംഗിൾ 2 എന്നും മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആയിരിക്കും ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് അല്ലേ റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വൽ അപ്പോൾ ഈ രണ്ട് സൈഡ്സും അപ്പോൾ ഈക്വൽ ആണല്ലോ എല്ലാ സൈഡ്സും ഈക്വൽ ആകുമ്പോൾ ഇതും രണ്ടും ഈക്വൽ ആണ് രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാംഗിൾ രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള ട്രയാംഗിളിന് ഐസോസെലസ് ട്രയാംഗിൾ ആണ് സമപാർശ്വ ത്രികോണം ഐസോസെലസ് ട്രയാംഗിളിന്റെ ബേസ് ആംഗിൾസ് അതായത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് അപ്പോൾ ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ 1 ഇതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ 2 ഈക്വൽ ആയിരിക്കും ഇത് മാത്രം 120 ആണ് അപ്പോൾ 180 നിന്ന് 120 കുറച്ചിട്ട് ഹാഫ് എടുക്കുന്നതായിരിക്കും ആംഗിൾ 1 ആംഗിൾ 2 അപ്പോൾ 180 നിന്ന് 120 കുറച്ചിട്ട് എന്ത് ചെയ്യണം ഹാഫ് എടുക്കണം എന്താ ഹാഫ് എടുക്കാൻ കാരണം 180 നിന്ന് 120 കുറച്ചാൽ കിട്ടുന്നത് ഈ രണ്ട് ആംഗിൾസിന്റെ സമ്മാണ് അത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് അത് ഓരോന്നും അതിന്റെ ഹാഫ് എടുത്താൽ മതി അപ്പോൾ 120 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ ഹാഫ് ഇതായിരിക്കും ഇത് രണ്ടും അപ്പോൾ 120 മൈനസ് 120 എന്ന് പറയുന്നത് 60 ആണ് 60/2 60/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 30 അപ്പോൾ ഇവിടെ ആംഗിൾ 1 ആംഗിൾ 2 30 കിട്ടി അപ്പോൾ ഈ ആംഗിൾ എത്ര വരണം ആംഗിൾ ഇതിന് നമുക്ക് പേര് കൊടുക്കാം ആംഗിൾ 3 എന്ന് കൊടുക്കാം ഇത് നമുക്ക് ആംഗിൾ 4 എന്ന് കൊടുക്കാം
ആംഗിൾ 3 90 ഡിഗ്രി. അതുപോലെ ആംഗിൾ 4 ഇത്രയും 120 ആണ്, ഇത് മാത്രം 30 ആണ്. ഈ ആംഗിൾ 2 എന്ന് പറയുന്നത് 30 ആണ്, അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഈ 120 നിന്ന് ഈ 30 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ആംഗിൾ 4. ആംഗിൾ 4 അതുപോലെ തന്നെ 120 - 30 ദാറ്റ് ഇസ്. ഇതേപോലെ ഈ ത്രികോണം തന്നെയല്ലേ ഇത്, ഇത് 120 ആണ്, ഇതപ്പോ 180 - 120/2 ദാറ്റ് ഇസ് 30. ഇതും 30 എന്ന് കിട്ടും. അപ്പൊ ഈ ആംഗിൾ എത്ര തന്നെ കിട്ടും, 120 - 30 120 - 30 90 എന്ന് തന്നെ കിട്ടും. അതായത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, ഇത് ആംഗിൾ 5 ഇത് ആംഗിൾ 6 ആയിക്കോട്ടെ. അപ്പൊ ആംഗിൾ 5 = ആംഗിൾ 6 = 180 - 120/2 അത് എത്ര തന്നെ 30. ദെയർഫോർ ഇത് നമുക്ക് 7 8 എന്ന് എടുക്കാം. ആംഗിൾ 7 എന്ന് പറയുന്നത് 120 നിന്ന് ഈ 30 കുറച്ചാ മതി. ഇത്രയും 120 ആണ്, അതിലിത് മാത്രം 30 ആണ്. 120 - 30 കുറച്ചാൽ 90. അതുപോലെ ആംഗിൾ 8 അത് തന്നെയാണ്, 120 - 30 - 90. അപ്പോ എല്ലാ ആംഗിളും എന്ത് കിട്ടി, 90 ഡിഗ്രി എന്ന് കിട്ടി. സിൻസ് ഓൾ ആംഗിൾസ് എല്ലാ കോണുകളും 90 ഡിഗ്രി ആയതുകൊണ്ട് എ സി ഡി എഫ് ഈസ് എ റെക്റ്റാംഗിൾ. സിൻസ് ഓൾ ദി ആംഗിൾസ് 90 ഡിഗ്രി, ACDF ഈസ് എ റെക്റ്റാംഗിൾ. എല്ലാ കോണുകളും 90 ഡിഗ്രി ആയതുകൊണ്ട് ACDF ഒരു ചതുരമാണ്. അപ്പൊ ഇവിടെ ചെയ്ത് മനസ്സിലായല്ലോ, സമ ഷഡ്ഭുജമായതുകൊണ്ട് ഓരോ കോണും 120 ആണ്. ഇത് 120 ആവുമ്പോൾ ഈ രണ്ട് വശവും തുല്യമായതുകൊണ്ട് ഇത് സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമാണ്. അപ്പൊ 150 - 120 കുറച്ച് പകുതി വീതം എടുക്കുമ്പോൾ രണ്ട് കിട്ടും. അപ്പൊ ഇത് 30 ആണ്, ഇത് 30 ആണ്. അപ്പൊ 120 നിന്ന് ഈ 30 കുറച്ചായിട്ട് കിട്ടി 90. 120 നിന്ന് ഈ 30 കുറച്ച് ഇതും 90. 120 നിന്ന് ഈ 30 കുറച്ച് ഇതും 90. 120 നിന്ന് ഈ 30 കുറച്ച് ഇതും 90. 4 കോണും 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതൊരു ചതുരം. കാര്യം മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.